നമസ്കാരം. നവഗ്രഹ ദോഷം അകലാൻ നമ്മൾക്ക് എങ്ങനെയൊക്കെയാണ് നവഗ്രഹ പ്രീതി വരുത്തേണ്ടത്, നവഗ്രഹങ്ങളെ എങ്ങനെയൊക്കെയാണ് പ്രീതി വരുത്തേണ്ടത് നോക്കാം. ആദിത്യൻ സൂര്യൻ നമ്മളെ നവഗ്രഹത്തിന് ആദിത്യ ജപം എന്നാണ്. ജപകുസുമ സങ്കാശം കശ്യപേയം മഹാദ്യുതിം തമോഗ്നം സർവപാപഗ്നം ഭാസ്കരം പ്രണമ്യാമിഹം. അതാണ് ആദിത്യന്റെ നമ്മൾ നവഗ്രഹ സ്തോത്രമായിട്ട് പാരായണം ചെയ്യേണ്ടത്. ചന്ദ്രനാണ് എങ്കിൽ നമുക്ക് ഗ്രഹദോഷം ആദിത്യ നവഗ്രഹ സ്തോത്രങ്ങളെല്ലാം ജപിക്കുന്നത് നല്ലതാണ്. ദതിശങ്ക തുഷാരാപം ക്ഷീരോധാരണവ സംഭവം നമാമി ശശിനം സോമം ശമ്പൂർമകുടു ഭക്ഷണം. ഇത് ഓരോ ഗ്രഹങ്ങൾ മാത്രമല്ല എല്ലാ ഗ്രഹങ്ങളെയും പ്രീതിപ്പെടുത്തുന്ന രീതിയിൽ എല്ലാ ദിവസവും നമുക്കിത് നിരന്തരം ജീവിതത്തിൽ പാരായണം ചെയ്യാൻ വളരെ അനിവാര്യമായ നല്ലതാണ്. കുജനാണെങ്കിൽ ചുവ ഇതാണെങ്കിൽ ധരണി ഗർഭസംഭൂതം വിദ്യുത് കാഞ്ചന സന്നിഭം കുമാരശക്തി ഹസ്തം ച മംഗളം പ്രണമ്യാമിഹം. ബുധനാണെങ്കിൽ പ്രിയം ഗാ കലികാശ്യാമം രൂപേണം പ്രതിമാബുധം സൗമ്യം സൗമ്യ ഗുണോപേതം തവബുധം പ്രണതോ സ്മൃഗം. വ്യാഴമാണ് ഗ്രഹത്തിന്റെ ഏതെങ്കിലും വ്യാഴഗ്രഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ നവഗ്രഹത്തിന് വേണ്ടി ജപിക്കേണ്ടത്. ദേവാനാം ച ഋഷിണം ച ഗുരും കാഞ്ചന സന്നിഭം ബുദ്ധിഭൂതം ത്രിലേകേശം തം ഗുരും പ്രണതോ സ്മൃഹം. അതായത് ദേവതകൾക്ക് ഋഷികൾക്കും ആചാര്യനും സ്വർണപ്രഭയിലെ ജനിച്ചവനും മൂന്ന് ലോകത്തിനും നാഥനുമായ ബൃഹസ്പതിയെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ശുക്രനാണെങ്കിൽ ഹിമകിന്ദു മൃണാളാഭം ദൈത്യാനാം പരമം ഗുരും സർവശാസ്ത്ര പ്രവക്താരാം ഭാർഗവം പ്രണമ്യാമിഹം. കുരുകുത്തി മുല്ലപ്പൂവ് താമരവളവിയെ പോലെ ശോഭയുള്ളവനും ദൈത്യന്മാരുടെ ഗുരുവും സർവശാസ്ത്രങ്ങളെ പഠിപ്പിക്കുന്നതിനുമായി ശുക്രനെ ഞാൻ നമസ്കരിക്കുന്നു. ശനിയാണെങ്കിൽ നീലാഞ്ജനം സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായാമാത്താണ്ട സംഭൂതം തം നമാമി ശനീശ്വരം. നീലമഷി നിറമുള്ളവനും സൂര്യപുത്രനും കാലന്റെ ജ്യേഷ്ഠനും ഛായാദേവിയുടെയും സൂര്യപുത്രന്റെ സൂര്യദേവന്റെയും പുത്രനുമായി ശനിയെ ഞാൻ നമസ്കരിക്കുന്നു. രാഹു ആണെങ്കിൽ അർദ്ധകായം മഹാവീര്യം ചന്ദ്രാദിത്യ വിമർദ്ദനം സിംഹികാഗർഭ സംഭൂതം തം രാഹും പ്രണമ്യാമിഹം. പകുതി ശരീരത്തോടുകൂടിയവനും മഹാവിക്രമനായ സൂര്യചന്ദ്രന്മാരെ ദുഃഖിക്കുന്ന സിംഹികി എന്ന തസ്സുരശ്രീയുടെ പുത്രനായ രാഹുവിനെ ഞാൻ നമസ്കരിക്കുന്നു. കേതുവാണെങ്കിൽ പലാശകുശിമ സങ്കാശം താരകാകര മസ്തകം രൗദ്രം രൗദ്ര ഗുണോപേതം തം കേതും പ്രണമ്യാമികം. ഇങ്ങനെ നമ്മൾ ഓരോ തരത്തിലും വ്യാസമഹർഷിയെ രചിക്കപ്പെട്ട ഈ സ്തോത്രം പകലാകട്ടെ രാത്രിയാകട്ടെ ഭക്തിയോടുകൂടി ആര് ജപിക്കുന്നുവോ അവർക്ക് ഒരു കാര്യത്തിനും വിഘ്നവും സംഭവിക്കുന്നതല്ല. തുല്യതയില്ലാത്ത ഐശ്വര്യവും വളരെ കൂടുതലായ ഐശ്വര്യവും ധനധാന്യ സമ്പത്തും ആരോഗ്യവും പുഷ്ടിയും ഉണ്ടാകും. ഗ്രഹപീഡ നക്ഷത്രപീഡ ചോരപീഡ കള്ളന്മാരെന്ന ശത്രുക്കൾ അഗ്നിപീഡ ഇവയൊന്നും ഉണ്ടാകുകയില്ല എന്ന് ആണ് വ്യാസവാക്യം. ഇതാണ് സത്യവും. അതുകൊണ്ട് നവഗ്രഹ ബുക്ക് നവഗ്രഹത്തിന്റെ സ്തോത്രങ്ങളടങ്ങുന്ന ചെറിയ കൈബുക്ക് വാങ്ങിച്ചിട്ട് ഈ നവഗ്രഹ സ്തോത്രങ്ങൾ എല്ലാ ദിവസവും പാരായണം ചെയ്യുന്നവർക്ക് ഒരു ഗ്രഹത്തിന്റെ ദോഷങ്ങളും അകലുകയില്ല എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്.